വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മദർ ആൻഡ് ചൈൽഡ് ബോൾ ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീറ്റ എച്ച് സി ജി ടെസ്റ്റിനെ പറ്റിയാണ്. ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് എന്താണെന്നും ഈ ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യിക്കേണ്ടതെന്നും ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നും ഈ ടെസ്റ്റ് ഐ വി എഫിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതെന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐ വി എഫ് ജേണിയിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അധികം ഡിലേ വരുത്താതെ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ ബീറ്റ എച്ച് സി ജി എന്താണെന്ന് നമുക്ക് നോക്കാം. ബീറ്റ എച്ച് സി ജി ടെസ്റ്റ്, അതിൽ എച്ച് സി ജി എന്ന് പറയുന്നത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ ടെസ്റ്റിലൂടെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഈ ഹോർമോൺ നിങ്ങളുടെ ബ്ലഡിൽ വന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ വി എഫിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് എന്നാണ് ചെയ്യേണ്ടത്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഏത് ദിവസത്തെ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തത്, 3rd ദിവസത്തെയാണോ 5th ദിവസത്തെയാണോ എന്ന അടിസ്ഥാനമാക്കിയാണ്. 3rd ദിവസത്തെ എംബ്രിയോ, അതായത് ക്ലീവേജ് സ്റ്റേജ് എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് 14th ദിവസം കഴിഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബ്ലാസ്റ്റോസിസ് എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്തതെങ്കിൽ, അതായത് 5th ദിവസത്തെ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ബീറ്റ എസ് സി ജി ടെസ്റ്റ് 11th ദിവസമോ 12th ദിവസമോ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡേ 3 ആണെങ്കിൽ 14th ദിവസം കഴിഞ്ഞും ഡേ 5 ആണെങ്കിൽ 12th ദിവസം കഴിഞ്ഞുമാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. യൂറിനിലും എസ് സി ജി നമുക്ക് നോക്കാൻ പറ്റും, പക്ഷേ യൂറിനിൽ റിസൾട്ട് ഫോൾസ് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെസ്റ്റ് ചെയ്യിക്കേണ്ടത്. നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്ത പോലെ ആ ദിവസം തന്നെ ചെയ്യിക്കുക. കാരണം ഇതിൻ്റെ വാല്യൂസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 14th ദിവസമോ 12th ദിവസമോ ആണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് നല്ലൊരു ലാബിൽ ചെയ്യിക്കണം. അപ്രോക്സിമേറ്റ്ലി ഒരു കറക്റ്റ് വാല്യൂ കിട്ടാനായിട്ടാണ് നല്ല ലാബ് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ബീറ്റ എസ് സി ജി ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും ആദ്യം ചെയ്ത അതേ ലാബിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ രാവിലെ തന്നെ ചെയ്യണം എന്നും യാതൊരു നിർബന്ധവുമില്ല. യൂഷ്വലി ഇതിൻ്റെ റിസൾട്ട് സെയിം ഡേ തന്നെ വരും. ഒരു 4 to 5 മണിക്കൂറിനകം നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ബീറ്റ എസ് സി ജി more than 50 ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 5 to 50 ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ അത് നെഗറ്റീവ് അല്ല. ബയോകെമിക്കൽ പ്രഗ്നൻസി ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ബീറ്റ എസ് സി ജി പോസിറ്റീവ് ആകും, പക്ഷേ അൾട്രാസൗണ്ടിൽ ഒന്നും കാണില്ല. ബീറ്റ എസ് സി ജി ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ 50ൽ കൂടുതൽ ആണെങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ബീറ്റ എസ് സി ജി വാല്യൂ കൊണ്ട് നമുക്ക് സിംഗിൾ പ്രഗ്നൻസി ആണോ, ട്വിൻസ് ആണോ, ട്രിപ്ലറ്റ്സ് ആണോ എന്നൊക്കെ ഒരു ഐഡിയ ലഭിക്കും. കാരണം ഐ വി എഫിൽ 2 or 3 എംബ്രിയോ ഒക്കെ ആണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബീറ്റ എസ് സി ജി വാല്യൂ 1000ൽ കൂടുതൽ ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. യൂഷ്വലി ബീറ്റ എച്ച് സി ജി വാല്യൂ നല്ലതാണെങ്കിൽ, ദാറ്റ് മീൻസ് 100ൽ കൂടുതൽ ആണെങ്കിൽ പിന്നെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. ഡയറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ബീറ്റ എസ് സി ജി വാല്യൂ കുറവാണ് വരുന്നതെങ്കിൽ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത അതേ ലാബിൽ തന്നെ ചെക്ക് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
48 മണിക്കൂർ കഴിഞ്ഞ് വാല്യൂ ഡബിൾ ആയാലോ 60% നിന്ന് ഇൻക്രീസ് ആയാലോ അപ്പോൾ വയബിൾ പ്രഗ്നൻസി ആയിട്ടാണ് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ബീറ്റ HCG ടെസ്റ്റ് റിസൾട്ട് ഡിക്ലൈനിങ് ആണെങ്കിൽ, ഒരുപാട് കൂടിയില്ല എങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്നും ഉറപ്പ് വരുത്തണം. ബീറ്റ HCG റിപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഇംപ്ലാന്റ് ആയോ എന്നൊരു ഐഡിയ കിട്ടും. മിസ്കാരിയേജ് ആകാൻ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്നാണോ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ബീറ്റ HCG ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ആ ദിവസം തന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഓർക്കണം. IVF ചെയ്യുന്ന ഒരാൾ പോലും ഈ ടെസ്റ്റ് മറക്കില്ല എന്നെനിക്കറിയാം. ബീറ്റ HCG വാല്യൂ 5 കുറവ് ആണെങ്കിൽ, നല്ല ലാബിൽ നിന്നാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തേ എങ്കിൽ പിന്നീട് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. കാരണം അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ HCG വാല്യൂ കൂടത്തില്ല. അപ്പോൾ ബീറ്റ HCG ടെസ്റ്റ് നമുക്ക് നമ്മുടെ IVF സക്സസ് ആയോ അതോ ഫെയിൽ ആയോ എന്നും മനസ്സിലാക്കി തരും. IVFന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടെസ്റ്റാണ് ബീറ്റ HCG ടെസ്റ്റ്. ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരാതെ ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻസ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. IVFൽ പ്രഗ്നൻസി സപ്പോർട്ട് മെഡിസിൻസ് ആവശ്യമാണ്. ബീറ്റ HCG ടെസ്റ്റ് ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആണ് നിങ്ങളുടെ IVFന്റെ പ്രോസസ്സിൽ. നിങ്ങൾ ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെ ആ ഒരു ടൈം ഒരുപാട് ടെൻഷൻ നിറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാർട്ട് നമ്മൾ 100% ശരിയായി ചെയ്തു. ബാക്കി റിസൾട്ട് നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തയ്യാറായിട്ട് വയ്ക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ബീറ്റ HCG ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. ഒരുപാട് കാലം നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു കുഞ്ഞിനെ നിങ്ങളുടെ വയറ്റിൽ ചുമക്കാൻ നിങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ വയറ്റിൽ ആ കുഞ്ഞിൻ്റെ മുട്ട ഉളവായി കഴിഞ്ഞു. നിങ്ങൾ അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാർണിംഗ് സൈൻസ് എന്തായാലും കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും വാർണിംഗ് സൈൻസ്, എന്തെങ്കിലും പതിവില്ലാതെ നിങ്ങൾക്ക് വാർണിംഗ് സിഗ്നൽസ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. മുന്നോട്ടുള്ള പ്രിക്വേഷൻസ് എല്ലാം എടുക്കുക. അതുപോലെ തന്നെ ബീറ്റ HCG നെഗറ്റീവ് വന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് അറ്റ് ലാസ്റ്റ് ആയിട്ട് കാണാതെ മുന്നോട്ട് സന്തോഷമായിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ കയ്യിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിനെ എന്തായാലും ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. തീർച്ചയായിട്ടും റിപ്ലൈ തരാം. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ 3 ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഈ ചാനലിൻ്റെ ഭാഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.